പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ജൈവ പച്ചക്കറി കൃഷി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ രീതിയിൽ പള്ളുരുത്തിയിലെ സീമെറ്റ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ പച്ചക്കറി കൃഷി നടത്തുന്നത്. ഇന്ന് ഈ കൃഷിയിടത്തിൽ കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുകയാണ്. മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബാങ്കിൻ്റെ പ്രസിഡന്റും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പൊതുജനങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന വലിയൊരു സമൂഹം ഈ ഒരു കൃഷിയുടെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജൈവ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷിയുടെ നടത്തിപ്പ് അനേകം നാളുകളായിട്ട് നടക്കുന്നത്. അത് വിറ്റഴിക്കുക എന്നുള്ളത് മത്സരാധിഷ്ഠിത ഇതിലെ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്ന ചെറിയ യൂണിറ്റുകൾ തുടങ്ങണം. അത് കപ്പ മാത്രമല്ല, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ഇപ്പോൾ പച്ചക്കറിയാണെങ്കിൽ തന്നെ ആ നിലയിലല്ല, അത് സൂക്ഷിച്ച് പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് ആളുകൾക്ക് റെഡി ടു കുക്ക് എന്ന നിലയിലേക്ക് മാറ്റാവുന്ന അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങളിലേക്ക് കൂടി ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചുമതല നിർവഹിക്കുന്നതായി അറിയിക്കാം. PMSE ബാങ്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ സിമെറ്റ് കോമ്പൗണ്ടിൽ കുറച്ചധികം നാളുകളായിട്ട് ജൈവ കൃഷി ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. പ്രസിഡന്റിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും വലിയൊരു സഹകരണത്തോടുകൂടിയാണ് ഇത് നടക്കുന്നത്. ഇന്നിവിടെ കപ്പ വിളവെടുപ്പായിരുന്നു. അപ്പോൾ PMSE ബാങ്ക് സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശം ഓർത്ത് നന്ദി പറയുന്നു. ഒപ്പം ജൈവ കൃഷിയുടെ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ട് ഇവരെടുക്കുന്ന അധ്വാനം, ഇവർ ചെലവാക്കുന്ന പണം, ഇവർ ചെലവാക്കുന്ന സമയം, ഇതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മളുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന കൃഷി രീതികൾ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ജൈവ കൃഷി രീതി വീണ്ടെടുക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭമായിട്ടുള്ള ഈ സീമെറ്റ് കോളേജ് ഗ്രൗണ്ടിലെ കൃഷിയുടെ കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തുന്ന സന്ദർഭമാണിത്. നമ്മളിവിടെ കുറേ നാളുകളായി ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പായി പച്ചക്കറിയുടെ ഒരു സീസണിൽ വെണ്ടക്ക, വഴുതനങ്ങ, പടവലങ്ങ, പാവക്ക, പീച്ചിൽ, തക്കാളി തുടങ്ങിയ നല്ല നിലയിൽ കൃഷി ചെയ്ത്, ചീര അടക്കമുള്ളത് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പും വിൽപ്പനയും എല്ലാം നടത്തി ഇപ്പോൾ കപ്പയുടെ വിളവെടുപ്പ് നടത്തുകയാണ്. തുടർന്ന് ഇനി ഇവിടെ വാഴ വലച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെയും വിളവെടുപ്പ് നടക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം വലിയ വിജയമാണ് ഈ കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായത്. നല്ല വിളവെടുപ്പാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. അനേകം കപ്പ തണ്ടുകൾ കൃഷിയെടുത്തു കഴിഞ്ഞപ്പോഴേ ഇത് കണ്ട നമുക്ക് കാണാനായിട്ട് സാധിക്കും. കപ്പയിൽ നിന്ന് 10 കിലോയോളം കപ്പയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഈ കപ്പ വളരെയധികം ഡിമാൻഡുള്ള കപ്പയായി മാറുകയാണ്. ജനങ്ങളെ ഇത് കടയിലേക്ക് കൊണ്ടുചെല്ലുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. PMSE ബാങ്കിൻ്റെ ജൈവ കൃഷിയിടത്തിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനായിട്ട് പ്രത്യേകം ഒരു കട തന്നെ ഇതിനായിട്ട് പള്ളുരുത്തിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ ഈ കപ്പയെല്ലാം എല്ലാവർക്കും കിട്ടും മിതമായ നിരക്കിൽ. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബല്ലോ.